വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഞായറാഴ്ച ദിവസം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ എല്ലാവരും ചെയ്യുന്ന. അതേപോലെ തന്നെ ഞാനൊരു സാധാരണ വീട്ടമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആണ്, വലിയ വീഡിയോ ഒന്നല്ല. നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്നും കാണണേ. പിന്നെ ഞാനിന്ന് നേരമെടുത്ത് രാവിലെ എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഖുർആനൊക്കെ ഓതി. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നും രാവിലത്തെ നേരത്തെ എഴുന്നേക്കാറുണ്ട്. ഇന്ന് ഞായറാഴ്ച അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരക്കെടുന്ന് എന്നിട്ടാണ് അടുക്കളയിൽ കയറിയത്. രാവിലെ എണീറ്റിട്ട് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും എളുപ്പപ്പണി ചെയ്യാൻ പറ്റണത് നമുക്ക് ഇടിയപ്പമാണ്. ഇടിയപ്പം വേഗം പണി കഴിയുമല്ല. നമ്മൾ ഇടിയപ്പം അല്ലെങ്കിൽ പുട്ടാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേറെളൊക്കെ ചെയ്യുമ്പോൾ വെച്ചാലെങ്കിൽ കൈയോണ്ട് വലത്ത് കൈയെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, വലത്ത് കൈ അധികം അങ്ങോട്ട് പറ്റില്ല എന്ന്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതിപ്പോൾ വല്ലാണ്ടൊന്നും ചിറ്റാനൊന്നും ബുദ്ധിമുട്ടില്ല, അൽഹംദുലില്ല. അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങറി ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ രാവിലെ അടുപ്പുമ്പോൾ തന്നെ ഇത്തിരി ചോറ് വയ്ക്കുക. ഞാൻ ചിക്കൻ കറിയും ചോറാണ് വയ്ക്കുന്നത്, സാദാ ചോറ്. അപ്പോൾ ഞാൻ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കണില്ല. നെയ്ച്ചോറ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് എന്നെ എറിന് പറഞ്ഞ് നെയ്ച്ചോറ് വേണ്ടമ്മ, സാദാ ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇടിയപ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാനാ. അപ്പം ഞാൻ രാവിലെ തന്നെ തീ കൂട്ടി അരിയൊക്കെ അടുപ്പത്തിട്ടാണ്, പിന്നെ അതോടൊപ്പം തന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറച്ചിക്കറി വെക്കാനുള്ള ഉള്ളി, വെളുത്തുള്ളി, സവാള അതൊക്കെ മുറത്തിലിട്ടിട്ട് നന്നാക്കാണ്. അപ്പോൾ ഞാൻ ഉള്ളിയും സവാളയൊക്കെ ഇതിലിട്ട് നന്നാക്കണമെന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉമ്മക്ക് പണ്ടേ തൊട്ട് ഇറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അമ്മ ഒരു പുറത്തിൽ കുറച്ച് ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അത് നന്നാക്കാനായിട്ടിരിക്കും. അപ്പോൾ ഉമ്മ ചെയ്യുന്ന ഓർമ്മയ്ക്ക് ഞാൻ എന്നും അങ്ങനെ തന്നെ ഞാൻ ചെയ്യാറ്. പിന്നെ അങ്ങനെ തന്നെ ഇപ്പോൾ അടുപ്പിൽ കത്തിക്കാനാണെങ്കിൽ അടുപ്പിൽ ഈ മരത്തിൻ്റെ വിറക് കുറച്ച് ഇവിടുത്തെ ആൾക്കാരുടെ വിറക് കുറച്ച് കിടന്നിരുന്നു. അപ്പോൾ അവർ ഇവിടെ എന്തോ ശരിയാക്കാനൊക്കെ ആയിട്ട് മരത്തിൻ്റെ വിറകുകളെ, അപ്പോൾ പറഞ്ഞു നിങ്ങൾ കത്തിച്ചോ, ഞങ്ങൾക്ക് അവർക്ക് ആവശ്യമില്ല, നിങ്ങൾ നല്ലോണം പോലെ കത്തിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് കത്തും, നല്ല ഉഷാറായിട്ട് നല്ല കത്തും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചിരട്ടയും, അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് തീ കത്തും. അപ്പം ഞാൻ വിചാരിച്ച് ചിക്കനും കൂടി ആകുമ്പോൾ തന്നെ വയ്ക്കുക. പിന്നെ ഈ മരവിറകൊക്കെ വെക്കുന്നതിനിടയിൽ ഒരു ചകിരിയുടെ ഒരു കഷ്ണം വയ്ക്കാനുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കത്തിയാണ്. അപ്പോൾ അത് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്കിയെല്ലാം കൊണ്ടും നല്ല സൂപ്പറാണ്, നല്ല അടുപ്പാണ്, നല്ല കത്തിക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ ചിക്കൻ കറി അടുപ്പമ്മലിട്ട്, അപ്പോൾ അടുപ്പിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഞങ്ങളെ വീട്ടിലൊക്കെ ഇന്നും ഉമ്മയൊക്കെ വയ്ക്കുമ്പോൾ, ഉമ്മയല്ല ഞങ്ങൾ, ഉമ്മയായാലും ഞങ്ങൾ വീട്ടിലുള്ള ഇപ്പോൾ പിന്നെ വയ്ക്കുന്ന എല്ലാവരും വയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അടുപ്പിലിട്ടിട്ട് ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ വയ്ക്കും. അപ്പോൾ അതാണ് ഞാനും അടുപ്പമ്മ വയ്ക്കാൻ വിചാരിച്ചത്. എന്നിട്ട് പപ്പടം കൂടി പൊരിക്കുകയാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ക്യാരറ്റും പിന്നെ ബീൻസും കൂടി ഇത്തിരി തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയുണ്ട്, പിന്നെ പപ്പടം പൊരിച്ച് അത് മൂന്നും മതി. പിന്നെ അങ്ങനെ ചോറും കറികളായി. ചോറും ഇതൊക്കെ കൊണ്ടൊക്കെയാണ് എന്നെ, ഞാനിത് വിളമ്പി കൊണ്ടൊക്കെയാണ്. അപ്പോൾ എനിക്കും റീനും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇക്കാക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇനി ചോറും വിളമ്പി അവിടെ കൊണ്ടൊക്കെയാണ് എല്ലാം കൂടി. പിന്നെ അതിലിടയ്ക്ക് ഞങ്ങളൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുഡിങ്ങിൻ്റെ പിന്നെ ആ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, വേറെ വീഡിയോയിലിടാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ലോണം ലെങ്ത് ആകുമ്പോൾ നമ്മൾ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടാവില്ല. ഞാൻ അതാണ് ഇതിൻ്റെ കൂടെ ഇടാത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നാലിടണമായിരിക്കും ഇൻഷാല്ലാഹ്. പിന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോ കാണുക, എന്നോട് സപ്പോർട്ട് ചെയ്യുക, എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.